കേരളത്തിൽ പ്രവർത്തിക്കുന്നത് 3200 ഓളം ഇസ്ലാമിക് ജിഹാദി സ്ലീപ്പർ സെല്ലുകൾ. ഓരോ സെല്ലിലും ഏകദേശം 10 അംഗങ്ങൾ. ഈ സ്ലീപ്പർ സെല്ലുകൾ ആയി പ്രവർത്തിക്കുന്നവരെല്ലാവരും തന്നെ യുവാക്കൾ. അതിൽ 40% പേർ സ്ത്രീകൾ, ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ. കേരളം ഒരു ജിഹാദി സംസ്ഥാനമായി മാറുകയാണ്. നമസ്കാരം. ഏറെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന, അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവെക്കാനുള്ളത്. കേരളത്തിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്ന് അങ്ങ് വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇല്ല എന്ന് അങ്ങ് വെറുതെ നിഷേധിച്ചു കഴിഞ്ഞാൽ കാര്യമാവില്ല. ഉണ്ട് എന്ന് പറയുന്നതിന് തെളിവ് വേണം, ഇല്ല എന്ന് തെളിയിക്കാൻ സർക്കാരിനും ഭരണകൂടത്തിനും സാധിക്കുകയും വേണം. പക്ഷേ ഇത് രണ്ടും നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നടന്നിട്ടില്ല. പ്രേക്ഷകരെല്ലാവരും ഓർക്കുന്നുണ്ടാവും, ശ്രീ ബെഹ്റ, അദ്ദേഹം കേരളത്തിൻ്റെ DGP ആയി അദ്ദേഹം റിട്ടയർ ചെയ്ത ശേഷമോ റിട്ടയർ ചെയ്യുന്ന സമയത്തോ അദ്ദേഹം നടത്തിയ ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞതാണ് കേരളത്തിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു, ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുവെന്ന്. അദ്ദേഹം അത് നിസ്സംശയം പറഞ്ഞതാണ്. പക്ഷേ അത് കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായില്ല. കാരണം അതിന് തൊട്ട് പിന്നാലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിക്കുകയും ചെയ്തു. കേരളത്തിൽ നർക്കോട്ടിക്സ് ജിഹാദില്ല, ലവ് ജിഹാദില്ല, കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളില്ല, കേരളത്തിൽ ജിഹാദി സ്ലീപ്പർ സെല്ലുകളുമില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അതിന് ഒരു മറുചോദ്യം ഉന്നയിക്കാനോ ഉള്ള ശേഷിയൊന്നും നമ്മളുടെ പഴയ പോലീസ് മേധാവിക്ക് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ പദവിയിൽ നിന്ന് വിരമിച്ച ശേഷം വളരെ പ്രധാനപ്കെട്ട മറ്റൊരു പദവിയിലേക്ക് ചേക്കേറുകയും ചെയ്തു. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് കേരളത്തിലെ മാധ്യമങ്ങളും ഒരു ചർച്ചാ വിഷയമാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് കേരളത്തിൻ്റെ സമാധാന ജീവിതത്തെയും കേരളത്തിൻ്റെ ഭാവിയെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇസ്ലാമിക് ജിഹാദുമായി അന്തർദേശീയ തലത്തിൽ നടക്കുന്ന പാൻ ഇസ്ലാമിക് മൂവ്മെൻറ്റിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യവും കേരളത്തിൻ്റെ ഭാവിയെ സാരമായി ബാധിക്കുന്നതാണെന്ന്. പക്ഷേ അത് നമ്മളുടെ മാധ്യമങ്ങളുടെ ഒന്നും ഒരു പ്രയോറിറ്റി ലിസ്റ്റിലും ഉള്ളതല്ല എന്നുള്ളത് കഴിഞ്ഞകാല അനുഭവങ്ങൾ നമ്മളോട് എടുത്തു പറയുന്നതാണ്. അതും അവിടെ നിൽക്കട്ടെ. പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക് ജിഹാദിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഇതാ ഒരു പക്ഷേ ഉത്തരമായിരിക്കുന്നു, തെളിവുകൾ സഹിതം. അതാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. അത് കേരളത്തിലെ ഒരു മാധ്യമമോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള മാധ്യമമോ പോലും അല്ല ഇതിൻ്റെ വാർത്ത മുമ്പ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ജിഹാദി വാച്ച് എന്ന ഒരു മീഡിയ ഓർഗനൈസേഷൻ തന്നെയാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം കൂടി വളരെ ചുരുക്കത്തിൽ പറയാം. പ്രേക്ഷകർക്കും ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ഓഗസ്റ്റിൽ കണ്ണൂരിലെ താനായിൽ നിന്ന് 2 പെൺകുട്ടികളെ NIA ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത്. IS ബന്ധത്തിൻ്റെ പേരിലാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒറ്റക്കോളം വാർത്തയായി വന്നിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 26 ഈ അറസ്റ്റ് നടന്നത്. ഈ പെൺകുട്ടികൾ ജിഹാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും അതേപോലെ ജിഹാദികൾക്ക് വേണ്ടി പണം കണ്ടെത്തുന്നുവെന്നും ഇതൊക്കെ കൂടാഞ്ഞിട്ട് ജിഹാദികൾക്ക് വേണ്ടി റിക്രൂട്ട്മെൻ്റ് നടത്തുന്നു എന്നുമാണ് NIA കേസ് ഷീറ്റിൽ അവർ പറയുന്നത്. ഈ 2 പെൺകുട്ടികളുടെ പേര് ഷിഫ ഹാരിസ് എന്നും മിഴ സിദ്ദിഖി എന്നുമായിരുന്നു. മിഴയുടെ സുഹൃത്ത് മാത്രമല്ല, കസിൻ കൂടിയാണ് ഈ പറയുന്ന ഷിഫ എന്ന് പറയുന്ന പെൺകുട്ടി. ഷിഫയ്ക്ക് 27 മിഴയ്ക്ക് 23 രണ്ട് പെൺകുട്ടികളും വിദ്യാഭ്യാസം ഉള്ളവരാണ്. ഇവരുടെ തലതോട്ടപ്പനായി പ്രവർത്തിച്ചിരുന്ന ആൾ മുഹമ്മദ് അമീൻ എന്ന വ്യക്തിയാണ്. ഈ മുഹമ്മദ് അമീനാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ IS അല്ലെങ്കിൽ ഈ സ്ലീപ്പർ സെല്ലുകളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന വ്യക്തി. ഈ മുഹമ്മദ് അമീൻ്റെ മറ്റൊരു പേര് അബു യാഹിയ എന്നാണ്. ഇയാൾ കഴിഞ്ഞ 2015 മാർച്ചിൽ ഇയാൾ ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. ഈ വ്യക്തിയാണ് ഈ പ്രവർത്തനങ്ങളുടെ തലതോട്ടപ്പനായി പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഇയാളുടെ അറസ്റ്റിന് ശേഷം ഈ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും 2 പ്രവർത്തന സജ്ജമാക്കി എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിലാണ് പ്രധാനമായും ഈ പെൺകുട്ടികൾ കാര്യമായി പ്രവർത്തിച്ചിരുന്നത് എന്നാണ് NIA പറയുന്നത്. ഈ പെൺകുട്ടികളെ മാത്രമല്ല അന്ന് NIA അറസ്റ്റ് ചെയ്തത്. അന്ന് NIA പല സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഏതാണ്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി 12 റെയ്ഡ് നടത്തിയിരുന്നു. അതിൽ 9 കേരളത്തിൽ മാത്രമായിരുന്നു, 2 അത്
കർണാടകത്തിലും ഒന്ന് ഡൽഹിയിലുമായിരുന്നു. നിരവധി അറസ്റ്റുകളും മറ്റ് ചില രേഖകളുമൊക്കെ അന്ന് എൻഐഎ പിടിച്ചെടുത്തിരുന്നു. എന്നുമാത്രമല്ല മുഷാബ് അൻവർ എന്ന് പറയുന്ന ഒരാളെ മാർച്ച് 2021 എൻഐഎ അറസ്റ്റ് ചെയ്തത്. അയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻഐഎ ഈ ഷിഫയിലേക്കും മിഴയിലേക്കും എത്തിച്ചേർന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം, ഞാൻ നേരത്തെ പറഞ്ഞ ആ വിവരം, അതായത് ജിഹാദി വാച്ച് എന്ന് പറയുന്ന സംഘടന അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ, അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ പുറത്തു വിട്ടിരിക്കുന്ന വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ മിഴയുടെയും അതേപോലെ ഷിഫയുടെയും ചോദ്യം ചെയ്യലിൽ നിന്ന് എൻഐഎയ്ക്ക് ലഭിച്ച വിവരങ്ങളാണ്. ഇവരുടെ ഈ പറയുന്ന ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് കേരളത്തിൽ 3200 സ്ലീപ്പർ സെല്ലുകളുണ്ട് ജിഹാദികളുടേത്. ഇതിൽ ഓരോ സെല്ലിലും ഏതാണ്ട് 10 അംഗങ്ങളുണ്ട്. അങ്ങനെ 32,000 പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ജിഹാദി ആശയങ്ങളുമായി കേരളത്തിൽ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. ഇതിൽ 40% സ്ത്രീകളാണ് എന്നാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം. എന്ന് മാത്രമല്ല, അതിൽ 10 പേർ ഹിജ്റ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് എന്നുള്ള വിവരവും ഷിഫയും ഈ മിഴയും എൻഐഎയോട് പങ്കുവച്ചിട്ടുണ്ട്. ഹിജ്റ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2016 പോയതുപോലെ ഒരു സംഘം ആൾക്കാർ കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രദേശങ്ങളിലായ അഫ്ഗാനിസ്ഥാനിലെ ചില പ്രവിശ്യകളിലേക്ക് അവരുടെ ആ രീതി അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഇവിടുന്ന് പോകുന്നതിനെയാണ് ഈ ഹിജ്റ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് 10 പേർ ഇത്രയും വലിയ വാർത്തകളും ഇത്രയും വലിയ രക്തച്ചൊരിച്ചിലും അവിടെ നടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ അഭ്യസ്തവിദ്യരായ 10 പേർ ഹിജ്റ ചെയ്യാൻ കേരളത്തിൽ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വിവരമാണ് എൻഐഎയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ ജിഹാദികളായി സ്ലീപ്പർ സെല്ലുകളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ആൾക്കാരിൽ മിക്കവാറും എല്ലാവരും തന്നെ ടെക്നിക്കലി വളരെ സൗണ്ടാണ്, വളരെ അഭ്യസ്തവിദ്യരായ ആൾക്കാരാണ്. ഇവരെല്ലാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വളരെ ശക്തമായി ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള വിവരമാണ് എൻഐഎ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. എന്നു മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് സമയത്തും ആയുധമെടുക്കാനും ജിഹാദ് നടത്താനും ഫിസിക്കലായിട്ടും ഫിറ്റായിട്ടുള്ള, മാനസികമായി തയ്യാറായിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഓരോരുത്തരും. ഒന്ന് ഓർക്കുക, 32,000 പേരാണ് തയ്യാറായി നിൽക്കുന്നതെന്ന് പറയുന്നു. അതിൽ 40% സ്ത്രീകളാണ്. മിക്കവാറും എല്ലാവരും യുവാക്കളാണ്. ഇവരെല്ലാം നമ്മളുടെ എല്ലാം ഇടയിൽ വളരെ സമാധാനത്തോടെ, വളരെ സന്തോഷത്തോടെ ഇടപഴകി ജീവിക്കുന്നവരാവാം. കാരണം ഈ പറയുന്ന മിഴയും ഷിഫയെയും ഒക്കെ പിടിക്കുന്നതുവരെ, എൻഐഎ വന്ന് അറസ്റ്റ് ചെയ്യുന്നതുവരെ അവരെ സംബന്ധിച്ച് അവരുടെ സുഹൃത്തുക്കൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റാൾക്കാർക്കോ ഒന്നും യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് എൻഐഎ അറസ്റ്റ് ചെയ്ത മറ്റ് ചില ആൾക്കാരുടെ കാര്യത്തിൽ. സുഹിർ ജാഫർ എന്ന് പറയുന്ന ഭട്കലിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി, അയാളെക്കുറിച്ച് ഇത്തരത്തിൽ യാതൊരു സംശയവും അയാളുടെ വീട്ടുകാർക്ക് പോലും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയാണ് അമൽ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന മംഗലാപുരത്തു നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടയാൾ. മറ്റൊരാൾ ശങ്കർ വെങ്കടേഷ് പെരുമാൾ എന്ന് പറയുന്ന വ്യക്തിയാണ്, ഒരു ഹിന്ദു പേരുകാരനാണ്. അയാളെ അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ നിന്നാണ്. പിന്നെ അതേപോലെ മറ്റ് 2-3 കൊല്ലം പടനയിൽ നിന്ന് ഒരു റഹീസ് റഷീദ്, അതേപോലെ അഞ്ചലിൽ നിന്ന് ഒരു രാഹുൽ അബ്ദുള്ള, ഇങ്ങനെ നിരവധി ആൾക്കാരെ എൻഐഎ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓരോ അറസ്റ്റും നടന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ജിക്സോ പസിൽ പോലെ എല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഒരു ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഒരു കൃത്യമായ പിക്ചർ ലഭിക്കുന്നത്, കൃത്യമായ ചിത്രം ലഭിക്കുന്നത്. അങ്ങനെ വളരെ അപകടകരമായ ഒരു ചിത്രമാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്ത്, ജിഹാദി സ്ലീപ്പർ സെല്ലുകളെ സംബന്ധിച്ച് എൻഐഎയ്ക്ക് ലഭിച്ചിട്ടുള്ളത് എന്നാണ് ജിഹാദി വാച്ച് എന്ന് പറയുന്ന ഈ സംഘടന പറയുന്നത്. ജിഹാദി വാച്ച് ഇന്ത്യക്കാരുടെയല്ല, അത് റോബർട്ട് സ്പെൻസർ എന്ന് പറയുന്ന ഒരു അമേരിക്കക്കാരൻ സ്ഥാപിച്ചതാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനും നിരന്തരമായി ജിഹാദികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുമാണ്. ഈ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നത് റോബർട്ട് സ്പെൻസർ അല്ല, മറിച്ച് കേരളത്തിലെ ജിഹാദി പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരളത്തിലെ സ്ലീപ്പർ
സെല്ലുകളെ കുറിച്ചും ഇന്ന് ജിഹാദി വാച്ചിൽ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട്, അത് എഴുതിയിരിക്കുന്നത് അഷ്ലിൻ ഡേവിസ് എന്ന് പറയുന്ന മറ്റൊരു വെള്ളക്കാരനാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ വിവരങ്ങളാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ ഇപ്പോൾ ഈ പെൺകുട്ടികൾ നൽകിയിരിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലും മറ്റുള്ളവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലും ഉള്ളത്. ഈ റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന പരാമർശം ഈ പറയുന്ന ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് കാശ്മീരിലെ ടെററിസ്റ്റുകളുമായിട്ടും അതേപോലെ പാകിസ്ഥാൻ ISIയുമായിട്ടും ഉള്ളതാണ് ബന്ധമാണ്. ഈ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് അമീൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത ശേഷം ഈ ജിഹാദികളുടെ ഏകോപനത്തിലും പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരു വലിയ പാളിച്ചയും മന്ദതയും വന്നിരുന്നു. ആ മന്ദത തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാര്യമായ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നത്. ശരിക്കും ഇങ്ങനെയൊരു അറസ്റ്റോടുകൂടി കേരളത്തിൽ വലിയൊരു കേരളത്തിലും കർണാടകത്തിലും ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നതായിട്ടും ഈ പദ്ധതിയാണ് ഇവർ പൊളിച്ചതെന്നുമാണ് NIA പറയുന്നത്. NIA കോടതിയിൽ കൊടുത്തിട്ടുള്ള രേഖകളിൽ ഇത്തരം ചില പരാമർശങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു വലിയ വിപത്തിൻ്റെ വക്കിലാണ് നമ്മളുടെ സംസ്ഥാനം നിൽക്കുന്നത് എന്നാണ് ഈ വിവരങ്ങൾ എല്ലാം സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ അവിഹിത ഗർഭത്തിൻ്റെ പേരിലും അതേപോലെ അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കുന്നതിൻ്റെ ലൈവ് കാണിച്ചുമൊക്കെ മണിക്കൂറുകൾ കളയുകയാണ് നമ്മളുടെ മാധ്യമങ്ങൾ. അവർക്ക് ദേശീയ തലത്തിൽ നടക്കുന്ന പോസിറ്റീവായ വാർത്തകൾക്ക് പോലും താല്പര്യമില്ല, സമയവുമില്ല. അന്തർദേശീയ തലത്തിൽ നടക്കുന്ന വാർത്തകൾ ഒട്ടും തന്നെ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളുമല്ല. പക്ഷേ ഇത്തരം വിഷയങ്ങൾ അന്തർദേശീയ തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുന്ന കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് കേരളത്തിൽ വാർത്ത പോലും ആക്കാതിരിക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു എന്ന് കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള ഗൂഢാലോചനയും കൃത്യമായ അജണ്ടയും കൂടി ഒരു പക്ഷേ അന്വേഷണ വിധേയമായേക്കാം ഇനിയും വരുന്ന ദിവസങ്ങളിൽ. നമസ്കാരം.